शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। അല്ല, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എത്തിയോ? നിങ്ങൾ അതെ, നീ രാഘവന്റെ അടുത്ത് ചോദിച്ചിരുന്ന ചോദ്യം ഞാൻ കേട്ടു. നിനക്ക് പോവണമെന്ന് പറഞ്ഞില്ലേ? അതാ വേടിച്ചിട്ട് വന്ന്. പക്ഷേ നിങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഫാക്ടറിന്ന്? ഇപ്പോഴല്ലേ രാഘവൻ നോക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അതുകൊണ്ട് നിനക്ക് വേണ്ടി എനിക്ക് ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്റെ സമയം മുഴുവനും നിനക്ക് തന്നേക്കാം. സന്തോഷമായോ? നിങ്ങളൊരു കാര്യം പറയൂ, നമ്മൾ എന്തുകൊണ്ട് എല്ലാ സത്യവും രാഘവനോട് പറയാൻ പാടില്ല? എത്ര ദിവസം എന്ന് വെച്ചാ നമ്മൾ കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നേ? നീ എന്താ പറയുന്നേ? അവ മനസ്സിലാക്കൂ. മനസ്സിലാക്കില്ല. ശരി, അതൊക്കെ വിട്. രാഘവനെ കുറിച്ച് ആലോചിക്കുന്ന വിട്ടിട്ട് അവന്റെ ചേട്ടനെ കുറിച്ച് മാത്രം ആലോചിക്കേ. ഹലോ, ആ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ഓക്കെ. ചേട്ടാ, നിങ്ങൾ ഇവിടെ? ഞാനത് ഫയൽ അന്വേഷിക്കുകയായിരുന്നു. ഇവിടെയുണ്ട്. ആ, കിട്ടി. പക്ഷേ ഈ ഫയൽ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അങ്ങനെയാണോ? എന്നാ നീ എടുത്തോ. ശരി. ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നു, അതുകൊണ്ട് ഞാൻ അത് ഇന്ന് വാങ്ങി. എന്താ, നന്നായിട്ടില്ലേ? അല്ല, നന്നായിട്ടുണ്ട്. ശരി ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഈ തുണിയൊക്കെ ഇപ്പൊ അയൺ ചെയ്യണം. രാഘവ്, നീ എടുത്ത് പറഞ്ഞ പോലെ തന്നെ സിറ്റിയിൽ നിന്ന് കുറച്ച് മെഷീൻസ് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫാക്ടറിക്ക് വേണ്ടി. ഓക്കെ ചേട്ടാ. ഇന്നത്തെ ഭക്ഷണം നീ മനോഹരമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു കാര്യമുണ്ട്. അറിയോ, കല്യാണത്തിന് ശേഷം നിന്നെ കാണാൻ ചേച്ചിനെ പോലെ തന്നെ ഉണ്ട്. ചേട്ടത്തി, ഇന്നത്തെ ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. വളരെ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മാജിക് ഉണ്ട്. എന്ത് മനീഷ്? കറക്റ്റായിട്ട് പറഞ്ഞു സുരേഷ്. ഭക്ഷണം ഇവള് നന്നായിട്ട് തന്നെ ചെയ്യും. പക്ഷെ ഇന്ന് ഇവളുടെ ഭക്ഷണത്തില് രുചി കൂടിയിട്ടുണ്ട്. ഞാൻ ദൈവത്തിനോട് ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഈ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരു കുട്ടി വരണം. എന്താ താറ? ഞാൻ നിങ്ങൾക്ക് പായസം എടുത്തോണ്ട് വരാം. ഇതാ പാല് കുടിക്കൂ. ഞാൻ കുറച്ച് നേരത്തിൽ കുടിക്കാം, നീ ഇവിടെ വെക്കേ. അല്ല, പാല് കുടിക്ക്. നിങ്ങളുടെ ചേട്ടൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഈ വീട്ടിനൊരു അവകാശി വേണം, നമ്മുടെ പ്രണയത്തിന് അടയാളമായിട്ട്. എടുത്തു കുടിക്ക്. എനിക്ക് തല വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്, ഒന്ന് തല തേച്ച് തരുമോ? ശരി, ഞാൻ ബാം എടുത്തോണ്ട് വരാം. അല്ല, നിങ്ങൾ പാല് കുടിച്ചോ? ശരി, ഞാൻ നിങ്ങൾക്ക് തൈലം ഇട്ട് തരാം.
സുഖം തോന്നുന്നുണ്ടോ? രാഘവ്, രാഘവ്, നിങ്ങൾക്കിനി പറ്റില്ല. നല്ല ഭംഗിയാ കാണാൻ. ചേട്ടാ, നീയും നിന്റെ ചേട്ടനെ ദ്രോഹിക്കാൻ തുടങ്ങിയില്ലേ? ചേട്ടാ എന്നെ വിടൂ. ചേട്ടാ, നീയും ദ്രോഹം ചെയ്തില്ലേ? രാഘവ്, എന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണോ? നിങ്ങൾക്കും നാണമൊന്നുമില്ലല്ലേ? നിങ്ങളെല്ലാരും ഞാൻ വിശ്വസിച്ചു. നിങ്ങളെല്ലാരും ചേർന്ന് എന്റെ ഭാര്യ ബലാത്കാരം ചെയ്തു. എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? അതെല്ലാം എന്റെ സമ്മതത്തോടെയാ നടന്നത്. പക്ഷെ എന്തിന്? എന്തിനു? ഇതാണ് ഈ ഗ്രാമത്തിന്റെ വഴക്ക്. ഈ ഗ്രാമത്തിൽ ഇതിങ്ങനെ തന്നെ നടക്കും. ഈ ഗ്രാമത്തിന്റെ പാരമ്പര്യം ഇതാണ്. ഇവിടെ ഒരു പെണ്ണ് കല്യാണത്തിന് ശേഷം ഒരാളോടൊപ്പം ഇരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളോടൊപ്പം ഇരിക്കണം. അത് ആരായാലും ശരി, ഭർത്താവായാലും ശരി, അമ്മാവനായാലും ശരി, അവരെല്ലാരെയും അവൾ ഒന്നുപോലെ വേണം കാണാൻ. അങ്ങനെയാണോ? അപ്പൊ പ്രേമം ഇങ്ങനെ തന്നെയാണോ? ഇത് ഈ ഗ്രാമത്തിന്റെ പാരമ്പര്യമാ. ഇത് കലാചാരം ഒന്നല്ല. കലാചാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തി ചെയ്യാണ്. നീ ഇതിൽ സംബന്ധപ്പെട്ട ആളല്ലേ? ആദ്യം നിന്നെ ഞാൻ കൊല്ലണം. നന്നായിട്ട് കട്ട്. എന്നെ വിട്. താര കയറി അയച്ചു വിടാൻ. താര, താര എന്താ പറഞ്ഞ കേക്കാത്തത്? താറ എന്നെ വിട്ടേക്ക്. പ്ലീസ് ഈ കയർ നയിച്ചു വിട്. താറ, ഇന്ന്
നീ എന്നോട് ഇടയ്ക്ക് പറയില്ലേ രാഘവനോട് എല്ലാ കാര്യം പറയാമെന്ന്? എനിക്കറിയായിരുന്നു, എനിക്ക് നന്നായിട്ടറിയാം. സിറ്റിയിൽ പഠിച്ചിട്ട് വന്ന ഇവൻ നമ്മുടെ ഗ്രാമത്തിൻ്റെ പഴക്കവഴക്കം നടപ്പൊക്കെ എപ്പോഴും മനസ്സിലാക്കില്ല. നമ്മുടെ ഗ്രാമത്തിൻ്റെ നാട്ടം നടപ്പ് എൻ്റെ അനിയൻ്റെ സ്നേഹത്തിനെക്കാട്ടിലും ഒരുപാട് വലുതാണ്. നീ നന്നായിട്ട് കേട്ടോ, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ കാര്യമെല്ലാം നീ മനസ്സിലാക്ക്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം മുഴുവനും ഈ നാല് ചുമരുകൊണ്ട് തീരും. നീ തന്നെ തീരുമാനിക്ക്. മനസ്സിലായോ രാഘവ്? തറ, പ്ലീസ് തറ, തറ. തറ, ഈ കയറ് അയച്ചു തന്നു പ്ലീസ്. തറ, ആഹാരം കഴിക്ക്. തറ, ആദ്യം എന്നെ ഇവിടുന്ന് വിട്ടേക്ക്. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഇവിടെ നോക്ക് രാഘവ്, ഞങ്ങൾ പറഞ്ഞത് കേക്ക്. എന്തിനാ നിന്നെ കഷ്ടപ്പെടുത്തുന്നേ? മനസ്സിലാക്ക്. രാഘവ്, ആഹാരം കഴിക്ക്. എനിക്ക് വേണ്ട, നീ പോയിക്കോ. രാഘവ്, നാല് ദിവസമായി നീ എന്തെങ്കിലും കഴിച്ചിട്ട്, ആഹാരം കഴിക്ക്. എന്താ, ഞാൻ മരിച്ചോ? മരിച്ചോട്ടെ, നിനക്കെന്തായാലും എത്ര വിഷമം? നിന്നെ നോക്കാൻ നാല് ഭർത്താവന്മാരുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എങ്ങനത്തെ പെട്ട ഒരു പെണ്ണാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സമ്പ്രദായം കലാചാരം പറഞ്ഞിട്ട് ഇത്ര കേവലമായിട്ട് ജോലിയാണ് ചെയ്യുന്നത്. എൻ്റെ കൈയിൽ നീ അയച്ചു വിട്ടാലേ ആദ്യം നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്ന. എങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ സന്തോഷമായിട്ടുണ്ടല്ലേ. ലോകത്തിലുള്ള യാതൊരു നീതിയും പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല. ഇവിടെയുള്ള എല്ലാ സമുദായത്തിലും പെണ്ണുങ്ങൾ എങ്ങനെയാ നടത്തുന്നത്? പിന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഏതാണ് എനിക്ക് നല്ലത്, ഏതാണ് ചീത്തയെന്ന്. എല്ലാ സ്ത്രീകളും തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാനായി എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് തന്നെയാ ഇരിക്കുന്നത്. എന്റെ അമ്മ, എന്റെ അമ്മയും ഇത് തന്നെയാ ചെയ്തത്. എന്റെ അച്ഛൻ, കൊച്ചച്ഛൻ, അപ്പൂപ്പൻ എല്ലാരോടൊപ്പവും ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതാണ് സമ്പ്രദായം. എനിക്കിതൊന്നും പുതിയതായിട്ട് നടക്കുന്നല്ല. ആ, പുതിയതായിട്ടൊന്നും നടന്നു. എനിക്ക് നിന്റെ പ്രണയം കിട്ടി. രാഘവ്, ഈ ഗ്രാമത്തിൽ സ്ത്രീകളെന്ന് വെച്ചാൽ വെറും ഒരു പാവകളാ. അത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും നശിപ്പിച്ചു കളയാം. അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ പോലും പറ്റില്ല. പക്ഷെ ഞാൻ പ്രണയം എന്താണെന്ന് മനസ്സിലാക്കി. പ്രണയത്തിലുള്ള സന്തോഷം എനിക്ക് കിട്ടി. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റ് എന്തിനേക്കാളും വളരെ വലുതാണ്. അതെനിക്ക് മനസ്സിലായി. നീ വിചാരിച്ചു കാണും ഞാൻ നിനക്ക് ദ്രോഹം ചെയ്തെന്ന്. പക്ഷെ നേരെന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ എന്നെക്കാളും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരുടെ പ്രണയത്തിന്റെ അടയാളം ഇപ്പോൾ എന്റെ വയറ്റിലുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെ വൃത്തികെട്ടവളാണെന്ന് കരുതി. കാരണം ഞാൻ നിന്റെ സഹോദരങ്ങളോടൊപ്പം ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് മറ്റുള്ള ആരുടേതെങ്കിലും ആയിരിക്കാം. പക്ഷേ എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് അത് നിന്റേത് മാത്രമാണ് രാഘവ്. ഈ കുഞ്ഞ് രൂപം കൊണ്ടിട്ട് 3 മാസമായി. നമ്മുടെ കല്യാണത്തിന് മുൻപ് തന്നെ ഇത് നിന്റേത് മാത്രമാണ് രാഘവ്. തറ, നടന്നതെല്ലാം മറന്നേക്കാം. ഇപ്പൊ നീയുണ്ട്, പിന്നെ ഞാനും, പിന്നെ നമ്മുടെ കൊച്ചും. നമുക്ക് ദൂരമായിട്ട് എവിടെയെങ്കിലും പോയേക്കാം. അത് അത്ര എളുപ്പമല്ല രാഘവ്. എന്റെ മൂത്ത ചേച്ചി, നിന്റെ ചേട്ടത്തി,
അവരും ഇതുപോലെ പുറത്തു പോകാനായി ശ്രമിച്ചതാണ്. പക്ഷെ അവരെ കൊന്നുകളഞ്ഞു നിന്റെ ചേട്ടന്മാർ ചേർന്ന്. ഞാൻ നിന്നോട് തൊഴുത്തു ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, ഈ സമ്പ്രദായം അക്സെപ്റ്റ് ചെയ്യ്. എന്റെ ശരീരം വേണമെങ്കിൽ നിന്റെ സഹോദരങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ എന്റെ മൊത്തം പ്രണയവും അത് നിനക്ക് മാത്രമാണ്. പിന്നെ എന്റെ വയറ്റിൽ വരുന്ന ഈ കുഞ്ഞ് നിന്റേത് മാത്രം. ശരി താരാ, പോയി അവരുടെ അടുത്ത് പറ, ഞാൻ തയ്യാറാണ് അവരുടെ കലാചാരത്തിലേക്ക്. നീ ഒരു നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രാഘവ്. നിനക്ക് അറിയാതെ ചെയ്യുന്നത് ഞങ്ങൾക്ക് കുറ്റബോധമായിരുന്നു. പക്ഷെ ഇന്ന് തൊട്ട് ഞങ്ങൾ ചേട്ടൻ അനിയൻ തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാവില്ല. ഇന്ന് തൊട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ്. എന്താ അനിയ? അതെ ഏട്ടാ. അപ്പൊ ചേട്ടാ, പുതിയതായിട്ടുള്ള തുടങ്ങാം, നമുക്ക് തുടങ്ങിയാലോ? ആ, ഇതെല്ലാം എപ്പോഴാ ഏർപ്പാടാക്കിയത്? ജസ്റ്റ് അങ്ങനെ ഞാൻ ചെയ്തു. അത് കൊള്ളാലോ, എന്നാ പാർട്ടി തുടങ്ങാം. തീർച്ചയായും. നിങ്ങളും വാ. വരൂ വരൂ. ചിയേഴ്സ്. ചിയേഴ്സ്. രാഘവ്, നീ ചെല്ല്, നിന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് നീ തന്നെ ആദ്യം പോണം. പക്ഷെ മനോജ് ചേട്ടാ, നിങ്ങളാണ് മൂത്ത ആള്, അതുകൊണ്ട് നിങ്ങളാണ് ആദ്യം പോണ്ടേ. ഞങ്ങള് പിന്നെ പോയേക്കാം. കണ്ടില്ലേ, നമ്മുടെ അനിയൻ സമ്മതിച്ചിരിക്കുന്നു. ശരി അനിയ, പോയിട്ട് വരാം. ആ വരൂ. ആ വരൂ. ആ വാ. ചിയേഴ്സ്. ചിയേഴ്സ്. Thank you.
ബോഡീസിനെ പോസ്റ്റ്മോർട്ടം അയക്കൂ. ഇവനെ അറസ്റ്റ് ചെയ്യൂ. താര, പെണ്ണുങ്ങൾക്ക് മര്യാദ കൊടുക്കുന്നതാണ് ഏറ്റവും മുഖ്യമായ വിഷയം. ഏതൊരു കലാചാരമായ കാര്യം ഒരു പെണ്ണിനെ തെറ്റായിട്ട് ചെയ്യാൻ വിടാൻ പാടില്ല. കലാചാരം എന്ന പേരിൽ പെണ്ണുങ്ങളെ ഇങ്ങനെ തെറ്റായിട്ട് ചെയ്യുന്നത് വളരെ തെറ്റാണ്. താര എനിക്ക് തന്നെ വളരെ ഇഷ്ടമാണ്. ഇവിടെ നടക്കുന്ന സംഭവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സിറ്റിയിൽ എനിക്കിന്ന് ഒരു വീടുണ്ട്. നീ അങ്ങോട്ട് ഷിഫ്റ്റ് അയക്കോ, പിന്നെ നിനക്ക് ഒരു പ്രശ്നം വരില്ല. നമുക്കൊരു മോന് ജനിച്ചാൽ അവനൊരു നല്ല മനുഷ്യനായിട്ട് നീ വളർത്തണം. ഒരുപക്ഷെ പെണ്ണ് ജനിച്ചാൽ അവൾക്ക് നീ മനസ്സിലാക്ക്, കലാചാരം എന്ന പേരിൽ ഇതുപോലെ ബലിയാക്കാൻ പാടില്ലെന്ന്. ഞാനേ എൻ്റെ കൈകൊണ്ട് എല്ലാ ചേട്ടന്മാരും ഞാൻ കൊന്നു കളഞ്ഞു. കാരണം അവർ തെറ്റ് ചെയ്തതാണ്. ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ബലി കൊടുത്തതിൽ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ വിളിച്ചുകൊണ്ട് പോകും.